നിങ്ങള് എന്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു മലയാളം സിനിമ ആയിക്കോട്ടെ, ഒരു മലയാളം സിനിമ എടുത്താൽ അതിനകത്ത് പോലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റ് കാണിക്കുന്നു. അഫ്കോഴ്സ് ഞാനും അച്ഛൻ ലിവിംഗ് ടുഗദർ അല്ല, എനിക്ക് ഞാൻ എന്റെ വീട്ടിലും അച്ഛൻ അച്ഛന്റെ വീട്ടിലാണ്. ബട്ട് ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിന് പോലും ഏതൊരു നടൻ അഭിനയിച്ചാലും അത് കൈയടിച്ച് പാസ്സാക്കുന്ന മലയാളികളാണ് ഈ വന്ന് കമന്റ് ഇടുന്നത്. നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലാണ് ജീവിതം? കാത്തിരിപ്പിനൊടുവിൽ ദിയാ കൃഷ്ണയുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നു. കാമുകൻ അശ്വിൻ ഗണേഷുമായുള്ള ദിയയുടെ വിവാഹം ഉറപ്പിച്ചു. അശ്വിൻ്റെ കുടുംബം ദിയയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അശ്വിൻ്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കുട്ടിയും ഉൾപ്പെടെയാണ് ദിയയുടെ വീട്ടിലെത്തിയത്. ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഇവരെ സ്വീകരിച്ചു. സഹോദരിമാരായ ഇഷാനി, ഹൻസിക എന്നിവർ ദിയയ്ക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു. അതേസമയം അഹാന കൃഷ്ണ ചെന്നൈയിലാണുള്ളത്. അശ്വിൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നയുടനെ ആചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഒരു പ്ലേറ്റിൽ മുല്ലപ്പൂവും പഴങ്ങളും അശ്വിൻ്റെ അമ്മ നിരത്തി. ഇത് ചായ കുടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഒരാണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് അവര് പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റിംഗ്, ദ ഫേസ് ഓഫ് ഡേറ്റിംഗ് റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയുന്നു. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുന്നതിന് മുന്നേ അയാൾ എങ്ങനെയാണ് എന്നുള്ളത് ഡെയിലി ബേസിൽ അറിയണമല്ലോ നമുക്ക്. അല്ലാതെ അയാളെ പറ്റി ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ കെട്ടി അയാളുടെ പോകും? അതൊക്കെ ഐ എം റിയലി സോറി, വളരെ മോശം ചിന്താഗതിയാണ് നിങ്ങളുടെയൊക്കെ. വളരെ എന്താ പറയുക, പഴയകാല ചിന്താഗതിയാണ്. അതിലൂടെ എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ പറഞ്ഞു തന്നെ യോജിപ്പ് ഉണ്ടാവാനും പോകുന്നു. എനിക്ക് നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് കണ്ടെന്ന് തോന്നാൻ. വിവാഹ നിശ്ചയ ചടങ്ങ് നടത്താത്തതിനെ കുറിച്ച് ദിയാ കൃഷ്ണ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ബോളിവുഡിൽ ഉൾപ്പെടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഇല്ലെന്ന് ദിയ പറയുന്നു. പയ്യൻ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയും പെൺകുട്ടി യെസ് പറയുകയും ചെയ്താൽ അത് എൻഗേജ്മെന്റ് തന്നെയാണ്. അശ്വിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ യെസ് പറഞ്ഞതാണ്. അത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയാണ് ഞങ്ങളുടെ കുടുംബവും കണ്ടത്. എൻഗേജ്മെന്റ് ചടങ്ങ് അനാവശ്യ ചെലവാണെന്നും ദിയ പറയുന്നു. ആലിയ ഭട്ടിന് ആഫ്രിക്കയിൽ വെച്ച് രൺബീർ കപൂർ റിങ് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വിവാഹമായിരുന്നു. അതുപോലെ തങ്ങൾക്കും നേരിട്ട് വിവാഹമാണെന്ന് ദിയാ കൃഷ്ണ വ്യക്തമാക്കി. കല്യാണത്തിന് മുന്നേ ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരെക്കുറിച്ചും ദിയ കൃഷ്ണ സംസാരിച്ചു. ഇന്നത്തെ ഒരു മലയാള സിനിമ എടുത്താലും അതിൽ ലിവിംഗ് ടുഗദർ കാണിക്കുന്നുണ്ട്. ഞാനും അശ്വിനും ലിവിംഗ് ടുഗദറിലല്ല. ഞാൻ എൻ്റെ വീട്ടിലും അശ്വിൻ അശ്വിൻ്റെ വീട്ടിലുമാണ്. ലിവിംഗ് ടുഗദർ കൺസെപ്റ്റിൽ ഏത് നടൻ അഭിനയിച്ചാലും കൈയടിച്ച് പാസ്സാക്കുന്നവരാണ് കമൻ്റ് ഇടുന്നത്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും ദിയ ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുന്നതിന് മുൻപേ അയാൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ എന്നും ദിയ കൃഷ്ണ ചൂണ്ടിക്കാട്ടി. അടുത്ത സുഹൃത്തുക്കളായിരുന്നു ദിയയും അശ്വിനും. പിന്നീട് ഇവർ പ്രണയത്തിലാവുകയായിരുന്നു.